പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറമ്പിലൂടെയൊക്കെ ഒന്ന് ചുറ്റി നടക്കുകയാണ്. അപ്പോൾ പറമ്പിൽ ചുറ്റി നടന്നാൽ നമുക്ക് പലതരത്തിലുള്ള പഴങ്ങൾ കിട്ടുമെന്ന് നോക്കാം. എന്തൊക്കെയിലൊക്കെ പഴങ്ങൾ പറിച്ച് തിന്നിട്ടുള്ള ജീവിതം, വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കിട്ടിയാലല്ലേ പറമ്പിനൊരു സന്തോഷം, പറമ്പ് കൊണ്ടൊരു മെച്ചമുള്ളൂ അല്ലേ. അപ്പം നമുക്കൊന്ന് തപ്പി നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. അവക്കാഡോയാണ്, മൂത്തിട്ടില്ല, പഴുക്കറായിട്ടില്ല, ചെറുതാണ്. അവക്കാഡോ ഉണ്ട്, വാഴക്കൊലയുണ്ട്. അവക്കാഡോ തൈയൊക്കെ ഞാൻ കമ്മനപ്പറമ്പ് നിറയാൻ നട്ടിട്ടുണ്ട്. അത്തിമരത്തിൽ ഇഷ്ടം പോലെ കായ്കളുണ്ട്, പക്ഷേ അത്തിപ്പഴം വെറുതെ തിന്നാൻ രസമുണ്ടാവില്ല, അതിൽ പുഴുവാണ്. അതിലെന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട് ആക്കി കഴിഞ്ഞാലും അപ്പാര വിലയാണ്. ഫിഗ് നമുക്ക് തിന്നാൻ നല്ല സാധനമാണ് അത്തിപ്പഴം, നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ അങ്ങനെ വീണ് വീണ് പോവുള്ളൂ. നമുക്ക് എത്രമാത്രം ഉണ്ടായാലും നമ്മൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന പഴമാണ് ചക്ക. ചക്കയുടെ സാധ്യതകളെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇത് തേൻ വരിക്ക ചക്കയാണ്. അതല്ല, ഒറ്റൊരു ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയും. മഴ പെയ്യുമ്പോഴത്തേക്കും ഒക്കെ തനിയെ വീണു പോവാറാണ്. ചക്ക കൊണ്ട് കുറച്ച് പണിയുണ്ടല്ലോ, അപ്പം ആർക്കും അത് ഉപയോഗിക്കാൻ വയ്യ. വാഴക്കൊല പഴുത്ത് 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 പഴുത്തിരിക്കും, കുറേ തിന്നും കുറേ കളയും. അങ്ങനെ ഞാൻ പഴം വരട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഞാനങ്ങനെ കളയുന്ന ഒരാളല്ല. ഒരെണ്ണമൊക്കെ എൻ്റെ ഒരു കഴിവിൽ ഒതുങ്ങുന്നതൊക്കെ ഞാൻ വെട്ടി മുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഞാൻ മണ്ണ് തരുന്ന അനുഗ്രഹങ്ങളെയൊക്കെ സ്നേഹവായ്പോടെ സ്വീകരിക്കുന്ന ഒരാളാണ്. ചില സമയത്ത് എനിക്ക് വയ്യാതെയൊക്കെ ആകുന്നതുകൊണ്ട് മാത്രം ചിലതിനൊക്കെ പോകും. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് വിഷമമാണ് ഭയങ്കര. ഫുഡെല്ലാം നമ്മൾ കളയാൻ പാടില്ല. എൻ്റെ അമ്മ തുടങ്ങി അച്ഛമ്മ തുടങ്ങി പറയുന്നതാണ്, അന്നം ബ്രഹ്മ. അത് നമ്മൾ കളയാൻ പാടില്ല, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. ഇവിടെ ചില ദിവസം കിടപ്പിലായിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ കഴിക്കാം, കുറേയൊക്കെ പോകും. പറമ്പിലിറങ്ങി നടന്നാൽ എന്താ തിന്നാൻ കിട്ടാത്തെ? നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. നാരങ്ങ തുടങ്ങി, കണിമാങ്ങ തുടങ്ങി, പഴുത്ത മാങ്ങ തുടങ്ങി എല്ലാം കിട്ടും. അങ്ങനെ അതൊക്കെ ചവച്ച് ചവച്ച് പറമ്പിലൂടെ നടക്കുക എന്നുള്ളത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പറമ്പ് തിണ്ടുക, വെറുതെ പറമ്പിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നടക്കുക. നമുക്കാണെങ്കിൽ കുറേ സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ നടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ തീരുമെന്ന് പറയാൻ പറ്റൂല. നമ്മൾ തന്നെ വയ്യാണ്ടായി കഴിയുമ്പോൾ അങ്ങ് നിർത്തും. ഇത് കമ്മനപ്പറമ്പാ, കമ്മനപ്പറമ്പിൽ എവിടെ തുടങ്ങണം എന്നറിയില്ല. നോക്കുന്നിടത്തൊക്കെ എന്തെങ്കിലും കാണും. അതിലില്ലാത്ത ഫ്രൂട്ട്സ് ഇല്ല, നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഇതൊക്കെ. ഇനിയിപ്പോൾ കായ്ച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒന്നും കിട്ടലൊന്നും ഉണ്ടാവില്ല. നാട്ടുകാർക്ക് ഉത്സവമാണ്. എല്ലാം വളരെ രസകരമായ കാഴ്ചകളാണ്. എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് നിറഞ്ഞു കാച്ചു നിൽക്കുന്ന ഒരു പ്ലാവ്, നിറഞ്ഞു കാച്ചു നിൽക്കുന്ന ഒരു തെങ്ങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറഞ്ഞു കാച്ചു നിൽക്കുന്ന ഒരു മാവ് ഒക്കെ, എത്ര പേർക്കുള്ള ഭക്ഷണം അതിനകത്തുണ്ടാവും. നമ്മളതിനെയൊക്കെ മൈൻഡാക്കാതെ പോകാൻ പാടില്ല. വാഴക്കൊല എത്ര ആളുകൾക്കുള്ള അന്നം പേറിയത് നിൽക്കുക. നമ്മളുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് നമ്മൾ ഇത്തരം വസ്തുക്കളൊക്കെ നട്ടുണ്ടാക്കണം. നമുക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പലതും നമ്മൾ നട്ടുണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമുക്ക് ഓരോന്നൊക്കെ കിട്ടൂലേ. നല്ല പേരക്കകളും പപ്പായകളും പഴുത്ത പപ്പായയൊക്കെ കിട്ടുന്ന സന്തോഷമല്ലേ.
കുറച്ച് പപ്പായ മതി, മാറയെ കഴിക്കാൻ. കുടുംബത്തിലെ രണ്ട് മൂന്ന് പേർക്ക് സുഖമായി തിന്നാം ഒരു പപ്പായ. അങ്ങനെ ഒരു പപ്പായ, ഒരു പിന്നെ ചക്ക, ഇതൊക്കെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. പഴങ്ങൾ എപ്പോഴും നമ്മളുടെ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തണം, നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മളതിനെ പാഴാക്കി കളയാതെ കഴിയുന്ന അത്ര ഉപയോഗിക്കുക. വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വാഴകളാണ് ഏറ്റവും കൂടുതൽ, പലതരത്തിലുള്ള വാഴകളും വാഴത്തോട്ടങ്ങളും വയനാട്ടിൻ്റെ ഒരു മുഖമുദ്രയാണ്. തനിനാടൻ വാഴകളും നേന്ത്രവാഴകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ മലപ്പറമ്പിൽ നിന്ന് ഞാൻ കുറച്ച് മാങ്ങ, നമ്മൾ എൻ്റെ ഹസ്ബൻഡിന് വളരെ ഇഷ്ടമുള്ള സാധനമാണ് ഈ കുളമ്പ് മാങ്ങ. അതിൻ്റെ ഒരു തൈ കൊണ്ട് നട്ടിട്ട് അതിൽ നിന്ന് ഒരു കൊല മാങ്ങ കിട്ടിയതാണ്. ആളത് പറിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ നടന്നു പോവുക. ഞാനിതൊരു കഷ്ണം പാളയിലൊക്കെ എടുക്കുകയാണ്. പഴയ അമ്മമ്മമാരൊക്കെ പച്ചക്കറി എടുക്കുന്നത് ഇങ്ങനെയാണ്, പറമ്പിലേക്കിറങ്ങും, ഒരു പാള മുറിച്ചെടുക്കും, അതിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് പോകും. എനിക്കും ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടുനടക്കാൻ. കൊട്ടയൊന്നും എടുക്കത്തില്ല, ഒരു വാള മുറിച്ചിട്ട് അതിലിട്ടിട്ട് നടക്കും. ഇനി കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ച്, ഡോളർ മാങ്ങയാണ്, ഇതൊക്കെ പൊട്ടിച്ച് നല്ല രസത്തിൽ പറിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് കഴിക്കാൻ എന്താ രസം എന്നറിയോ? രണ്ട് തല്ല് കൊടുത്താൽ വീണ് വരും. അത് എടുത്തിട്ട് നമുക്ക് കറിയൊക്കെ ആക്കി കഴിച്ചു കൊടുക്കും. മാങ്ങ, മാങ്ങ കൊണ്ടൊരു കറി. അത്തിപ്പഴങ്ങളാ, കരയുന്നു അത്തിപ്പഴം, വെള്ളം അതിൻ്റെ കുറ്റി നിൽക്കുന്നു. സമൃദ്ധമായി ഉണ്ടാകുന്ന ഒരു സാധനമാണ് അത്തിപ്പഴം. അതൊന്നും വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കില്ല. ഡ്രൈ ഫ്രൂട്ടൊക്കെ ആയിക്കാ കഴിഞ്ഞാൽ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തതാണ്. ഇതിൽ നിന്നൊക്കെ പല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാങ്ങയൊക്കെ എത്രയാണ് ഉണ്ടാവുക? സീസണൽ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കണം, അതൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ ഇത്രയും ജലാംശമുള്ള പഴങ്ങളൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നിലനിൽപ്പിനൊക്കെ അത്യാവശ്യമാണ്. അതൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ്. വാഴയായും മാങ്ങയായും ചക്കയായും പേരക്കയായും പപ്പായയായും ഒക്കെ എത്ര തരം പഴങ്ങളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു ഈ കുറച്ച് നേരം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. താങ്ക് യു.